ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചിന്താമണിയാണ്. ഇത് ഒരു കോങ്ങുനാടൻ ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 500 ഗ്രാം ചിക്കൻ തൈ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ശാലഡ്, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒരു 12 മുതൽ 15 അല്ലി മുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുളകെല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് അത് ഡി സീഡ് ചെയ്തെടുക്കണം. പിന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, കുറച്ച് ഉലുവ, ഇതെല്ലാം നല്ലോണം ഒന്ന് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലത്. ഞാൻ 250 ഗ്രാം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് മുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലുള്ള ഡി സീഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കുറച്ച് കുറയും. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ വഴറ്റണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക, അപ്പോൾ വേഗം ആവും. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കും. ഞാൻ ചതച്ചാണ് എടുക്കുന്നത്, പേസ്റ്റ് അല്ല. അപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കുക, കുറച്ച് ഉപ്പും. നമുക്ക് അധികം മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളിയും മുളകുമാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 20 to 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഫുള്ളി വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ ഗരം മസാല എടുത്ത് ഓപ്ഷണലാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിക്കൊത്തും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ചിന്താമണി റെഡിയായി കഴിഞ്ഞു. ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടത്, സിമ്പിളായിട്ടുള്ള ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. എന്തായാലും ട്രൈ ചെയ്യൂ. താങ്ക് യു.